വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഗ്നോ ലേഡ്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അഞ്ഞൂറ് രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ യു ജി പ്രോഗ്രാമായിട്ടുള്ള ബികോം ബി ബി എ ബി എ ഇംഗ്ലീഷ് സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് ഹിസ്റ്ററി എന്ന ഏഴ് യു ജി പ്രോഗ്രാമിനാണ് നല്ല ക്ലാസ് നൽകുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത് ഓക്കെ ഇനി പി ജി പ്രോഗ്രാമായിട്ടുള്ള എം ബി എ എം കോം എം എ ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് പി ജി പ്രോഗ്രാമിന് മേടിക്കുന്നത് അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്ത്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് അപ്പോൾ താഴെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് ലെങ്ത്തി വീഡിയോ കണ്ടോളൂ കേട്ടോ ഇഗ്നൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി സെഷൻ്റെ അഡ്മിഷനും റീഡിസ്ട്രേഷനും രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഇന്നലെ ആയിരുന്നു മാർച്ച് ഇരുപതാം തീയതി ഇപ്പോൾ നമുക്ക് എക്സ്റ്റെൻഷൻ കിട്ടിയിട്ടുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിലോട്ടാണ് ഇനി ഒരു എക്സ്റ്റെൻഷൻ ആരും പ്രതീക്ഷിക്കേണ്ട ഇതിപ്പോൾ എന്താ പറയുക ഡിസംബറിലും അതുപോലെ ജനുവരിയിലും ഒക്കെ തുടങ്ങിയിരിക്കുന്ന സംഭവമാണ് ഇത് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് മാർച്ച് വരെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് തവണ അഡ്മിഷനും റിലേസേഷനും ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വർഷത്തിലെ രണ്ടാമത്തെ സെഷൻ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അതൊരു മെയ് ജൂൺ ഒക്കെ ആവുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു സെഷൻ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് തുടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സെഷൻ്റെ അഡ്മിഷൻ റജിസ്ട്രേഷനും ഈ ഒരു മാർച്ച് തേർട്ടി ഫസ്റ്റിനോട് കൂടിയിട്ട് എന്തായാലും അവസാനിക്കും ഇതിൻ്റെ കഴിഞ്ഞ മുന്നത്തക്ക സെഷനിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു മാർച്ച് തേർട്ടി ഫസ്റ്റിന് കൂടുതലായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതിനോട് അഡ്മിഷനോ അല്ലെങ്കിൽ റിജിസ്ട്രേഷനോ ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഡിലേ ആക്കണ്ട ഇനി എക്സ്റ്റെൻഡ് ചെയ്യില്ലയെന്ന് ഹഡ്രഡ് ഷുവർ ആണ് അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ മാർച്ച് തേർട്ടി ഫസ്റ്റിനുള്ളിൽ ചെയ്യുക നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ വാട്ട്സാപ്പ് നമ്പറും കാര്യങ്ങളും താഴെ നൽകുന്നുണ്ട് ഇതിനകത്തേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടോ രജിസ്ട്രേഷന് വേണ്ടിയിട്ടോ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റ് വെച്ചിരിക്കരുത് നമ്മൾ ഒരു മാർച്ച് ഇരുപത്തെട്ട് വരെയൊക്കെയാണ് ചെയ്തു കൊടുക്കുള്ളൂ കാരണം ലാസ്റ്റ് ഡേറ്റ് അടുക്കും തോറും എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഒരുപാട് പേര് വരും അപ്പോൾ നമുക്ക് തിരക്ക് കാരണം എല്ലാവർക്കും ഒരുമിച്ച് ചെയ്തു തരാൻ പറ്റില്ല അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മുടെ സർവീസ് ആവശ്യമുള്ളവർക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിലോട്ട് അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ റിജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് ആക്കിയാണെങ്കിൽ നമ്മൾ ചെയ്തിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അഡ്മിഷൻ റിജിസ്ട്രേഷനും സൈറ്റ് ഒന്ന് നോക്കിയേക്കാം ാണ് ഇഗ്നോഡ ഒഫീഷ്യൽ സൈറ്റ് ഇതിനകത്ത് കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അലേർട്ട് സെക്ഷനിൽ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും ഇതിനകത്ത് ഇവിടെ ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ഫോർ റീ രജിസ്ട്രേഷൻ ഫോർ പ്രോഗ്രാംസ് ഓഫോർഡ് ഓഡിയൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാം ഏതായിക്കോട്ടെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ഇതുവരെ ഇരുപതാം തീയതി വരെ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് രൂപ ലേറ്റ് ഫീ ആയിരുന്നു പക്ഷേ ഇരുപത്തൊന്ന് തൊട്ടിട്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ അഞ്ഞൂറ് രൂപ ലേറ്റ് ഫീയോട് കൂടിയിട്ടാണ് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പം നോർമൽ ഫീസിന് പുറമെയായിട്ട് നിങ്ങൾ എക്സ്ട്രാ അഞ്ഞൂറും കൂടി കൊടുക്കേണ്ടതുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അഡ്മിഷൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ പ്രോഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഏതാണെന്നുണ്ടെങ്കിലും രണ്ടിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നിലവിലുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് എല്ലാ പ്രോഗ്രാമിനും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരുവിധം പ്രോഗ്രാമിനൊക്കെ അഡ്മിഷൻ എടുക്കാം അതേസമയം സർട്ടിഫിക്കറ്റ് സെമസ്റ്റർ വൈസ് പ്രോഗ്രാം മെറിറ്റ് ബേസ്ഡ് പ്രോഗ്രാമിനൊന്നും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അതായത് സെമസ്റ്റർ വൈസ് പ്രോഗ്രാം എം കോൺ എം ബി എ എം സി എ അതുപോലെ തന്നെ എം എസ് സി മാത്സ് ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് സെമസ്റ്റർ വൈസ് ആയിട്ട് കോഴ്സ് നൽകുന്നത് അപ്പോൾ ഇതിനൊന്നും നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ആറ് മാസം കൊണ്ട് തീർക്കാവുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് അതിനും നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അതേസമയം ഇ ഒ വയസ്സ് പ്രോഗ്രാം ആയിട്ടുള്ള ബി എക്കും അതുപോലെ തന്നെ എം എക്കും പിന്നെ ബി കോമിനും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ